നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി ആർ നായർ, ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക് ക്ലിനിക്, കുറുപ്പന്തറ. ഈ നല്ല വേനൽക്കാലത്ത് നമുക്ക് വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒരു പാനീയം, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, തൈരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തൈര് പഞ്ചസാരയിട്ട് ലസ്സിയാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ചൂടിനെ, ഇപ്പോഴത്തെ ഉഷ്ണത്തിൻ്റെ ആ തീവ്രത കുറയ്ക്കുന്നതിനും അസ്വസ്ഥതകളില്ലാതെയാക്കുന്നതിനും ഇത് വളരെ നല്ലൊരു പാനീയമാണ്. പഞ്ചസാര അത്ര നല്ലതല്ല, എന്നാലും തൈരും പഞ്ചസാരയും കൂടെയുള്ള കോമ്പിനേഷൻ വളരെ നല്ല ഒരു പാനീയമാണ്. തൈര് കടഞ്ഞ് വെണ്ണ മാറ്റി മോരെടുത്ത് സംഭാരമാക്കി കുടിക്കുന്നതും വളരെ നല്ലതാണ്. സംഭാരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. തൈരിന് ധാരാളം ഗുണങ്ങളുണ്ട്. ഇതിനകത്ത് കാൽഷ്യം, വൈറ്റമിൻ ഡി, സിങ്ക്, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറലുകളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലുകളുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെയേറെ ഉപകാരപ്രദമായ ഒന്നാണ്. തൈര് നല്ല ഒരു പ്രോബയോട്ടിക് ഭക്ഷണമാണ്. അതായത് അതിനകത്ത് ധാരാളം നല്ല ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ കുടലിനകത്ത് ഉള്ള നല്ല ബാക്ടീരിയകളുടെ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനും ഗട്ടിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാനും എല്ലാം ആവശ്യമായ ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് വളരെയേറെ സഹായിക്കുന്നതാണ്. അതിലൂടെ തന്നെ ദഹനം എളുപ്പമാക്കുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും തടി കുറയ്ക്കുന്നതിനും വരെ തൈര് സഹായിക്കുന്നു. തൈരിനകത്ത് ധാരാളം വൈറ്റമിൻ ബിയും അടങ്ങിയിട്ടുണ്ട്. തടി കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞത് ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ വിശപ്പ് പെട്ടെന്ന് തോന്നാതിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് തടി കുറയ്ക്കുന്നതിന് തൈര് സഹായിക്കുന്നത്. തൈരിന് ചർമ്മ സംരക്ഷണത്തിനും വളരെ നല്ല ഒരു ആക്ഷനുണ്ട്. തൈരുള്ളിൽ കഴിക്കുന്നത്, സ്ഥിരമായി കഴിക്കുന്നതും അതുപോലെ തന്നെ തൊലിയുടെ പുറമേ പുരട്ടുന്നത്, തൈര് തന്നെയായിട്ട് പുരട്ടാം, അല്ലെങ്കിൽ മഞ്ഞളോ തേനോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഫേസ് പാക്കുകളായിട്ടും സ്കിന്നിനുമൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് വളരെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. നാട്ടറിവ് അനുസരിച്ച് ഗൃഹവൈദ്യത്തിൽ തൈരിന് വളരെ ഒരു സ്ഥാനമുണ്ട്. അതായത് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന വയറിളക്കം, ഛർദി തുടങ്ങിയ അതിസാരം പോലെയുള്ള അസുഖങ്ങൾക്ക് ഒരു ടീസ്പൂൺ തൈര് പഞ്ചസാരയോ തേനോ ചേർത്ത് ഭക്ഷണത്തിന് ഒരു മണിക്കൂർ നൽകുക വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അമീബിയാസിസിന് തുടക്കത്തിലേ തന്നെ, അതായത് മോഷൻ്റെ കൂടെ ബ്ലഡൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ തന്നെ തൈര് അല്പം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ തീവ്രത കുറയുന്നതായിട്ടാണ് പറയുന്നത്. ആൻറ്റിബയോട്ടിക് പോലെയുള്ള, സ്റ്റീറോയിഡ് ആൻറ്റിബയോട്ടിക് പോലെയുള്ള മരുന്നുകളൊക്കെ കഴിച്ച ശേഷം നമുക്ക് വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിനും തൈര് സഹായിക്കുന്നു. തൈര് കരിപ്പെട്ടി ചക്കരയും ചേർത്ത് കഴിക്കുന്നത് പൈൽസിന് ആശ്വാസം നൽകുന്നു. അതുപോലെ തന്നെ കുട്ടികളിലൊക്കെ കാണുന്ന കരപ്പൻ അല്ലെങ്കിൽ വട്ടച്ചുറി, ചിരങ്ങ് തുടങ്ങിയ അസുഖങ്ങൾക്ക് തൈരും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് പുറമേ ഉപയോഗിക്കാറുണ്ട്. പണ്ട് കാലങ്ങളിൽ പാമ്പ് കടിച്ചാൽ പോലും തൈര് കൊടുക്കും. അത് തൈരിനകത്ത് കുരുമുളക് പൊടിച്ച് ചേർത്താണ് തൈര് കൊടുക്കുന്നത്. വേറെ ഒന്ന്, ഇറച്ചി വേവിക്കുമ്പോൾ തൈര് ചേർത്ത് വേവിക്കുന്നത് ദഹനം എളുപ്പമാക്കുകയും സ്വാദ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ തൈരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുളിക്കാത്ത തൈരാണ് നല്ലത്. പുളിച്ച തൈര് അസിഡിറ്റി ഉണ്ടാക്കുന്നു. തൈര് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ദഹനം എളുപ്പമാക്കുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ പോലും തൈര് കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു. അതുപോലെ തന്നെ പുളിച്ച തൈര് അസിഡിറ്റി കൂട്ടുന്നു. ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവർക്കൊന്നും പുളിച്ച തൈര് ഒട്ടും ഉപയോഗിക്കുവാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുമയും കഫക്കെട്ടലുമുള്ള സമയത്തും തൈര്, പ്രത്യേകിച്ചും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തൈരൊന്നും ഒട്ടും കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള സമയത്ത് കറി വെച്ച് പുളിശ്ശേരിയൊക്കെ ആക്കി വേണം ഉപയോഗിക്കുവാനായിട്ട്. തൈര് പാലും തൈരുമല്ലാത്ത അവസ്ഥയിൽ, അതായത് ഉറകൂടി വരുന്ന സമയത്തുള്ള തൈര് ഉപയോഗിക്കുന്നത് വയറിനൊട്ടും നല്ലതല്ലെന്നാണ് നാട്ടുവൈദ്യങ്ങളിലൊക്കെ പറയുന്നത്. ഉറയായ ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി എങ്ങനെ നമുക്ക് നല്ല കട്ട തൈരുണ്ടാക്കാം? പാല് കാച്ചി ചെറു ചൂടുള്ള പാല്, നമുക്ക് കൊളസ്ട്രോളും പ്രഷറും അമിതവണ്ണവും ഒക്കെ ഉള്ളവർക്ക് പാട നീക്കിയ തൈര് ഉപയോഗിക്കുന്നതാണ് നല്ലത്.
അതിന് വേണ്ടിയിട്ട് പാല് കാച്ചി പാട ചൂടി കഴിയുമ്പോൾ അത് നീക്കിയിട്ട് ചെറിയ ചൂടോടുകൂടെ പാലെടുക്കുക. അതിന് ആവശ്യത്തിന് വളരെ മിനിമം മാത്രം തൈരോ മോരോ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് ഇളക്കുക. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടായതുകൊണ്ട് പെട്ടെന്ന് കൂടും, രാവിലെ ഉറ ഒഴിച്ചാൽ തന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്കും അത് നല്ല കട്ട തൈരായിട്ടിരിക്കും. നമ്മളെങ്ങനെയാണ് തൈരുണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ എല്ലാവരും തൈരിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും ഒക്കെ മനസ്സിലാക്കിയല്ലോ. ഈ വേനൽക്കാലത്ത് ദിവസവും കഴിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് ദിവസങ്ങളിലെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തൈര് ഉപയോഗപ്പെടുത്താം. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.